ഇത്തവണയെങ്കിലും താമര വിരിയോന്നറിയില്ല. ഇതുപോലെ തന്നെയായിരുന്നു 1957. കോൺഗ്രസ്സുകാരെല്ലാവരും വിചാരിച്ചത് ഒരു കാരണവശാലും ഇടതുപക്ഷം CPI അധികാരത്തിൽ വരില്ലെന്നാണ്. പക്ഷെ കൃത്യമായിട്ട് കോൺഗ്രസ്സുകാരെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞെട്ടിച്ചുകൊണ്ടെന്ന് തന്നെ പറയാം EMS സർക്കാർ അധികാരത്തിൽ വരും. അന്ന് ശരിക്കും 126 സീറ്റാണ് നിയമസഭയിലുള്ളത്. അതിൽ 60 പേരും CPI ജയിച്ചു. CPI പിന്തുണയുള്ള 5 സ്വതന്ത്രന്മാരും ജയിച്ചു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഉമ്മൻചാണ്ടി മന്ത്രിസഭ പോലെ തന്നെ 2 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് മന്ത്രിസഭ രൂപീകരിച്ചത്. അന്ന് 11 മന്ത്രിസഭയായിരുന്നു. ഈ സ്വതന്ത്രന്മാരിലെ ഒരു 3 പേരെയും മന്ത്രിസഭയിൽ അംഗങ്ങളാക്കി. VR കൃഷ്ണയ്യർ തലശ്ശേരിയിൽ നിന്നുള്ള, തൃശ്ശൂർ മണലൂരിൽ നിന്നുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി, തൃശ്ശൂരെ സാക്ഷാൽ കെ കരുണാകരനെ തോൽപ്പിച്ചെത്തിയ ഡോക്ടർ എ ആർ മേനോൻ ആരോഗ്യമന്ത്രിയും മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രിയും VR കൃഷ്ണയ്യർ നിയമമന്ത്രിയുമായിരുന്നു. ഈ 3 പേരെയും നമ്മളെപ്പോഴും ചരിത്രത്തിൽ വായിക്കുന്നവരുമാണ്. എന്നാൽ ഈ 3 പേരോടൊപ്പം ഉണ്ടായിരുന്ന ബാക്കി 2 പേര് അവരാരൊക്കെയാണെന്ന് പലപ്പോഴും അങ്ങനെ ശ്രദ്ധയിൽ വരാറില്ല. ആ 2 പേര് ഒന്ന് ഗുരുവായൂരിൽ നിന്നുള്ള KV കോരുവും മറ്റൊന്ന് ഹരിപ്പാട് എന്ന് ജയിച്ചു വന്ന ചെങ്ങളത്ത് രാമകൃഷ്ണപിള്ളയാണ്. മറ്റ് 3 പേരെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുമ്പോഴും ഈ 2 പേര് ആരാണെന്ന് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറില്ല. അങ്ങനെ ഈ 5 സ്വതന്ത്രന്മാരുടെ പിന്തുണയോടുകൂടിയാണ് അന്ന് EMS അധികാരത്തിലേറിയത്. ഈ മന്ത്രിമാരായ 3 പേരും പിന്നീട് ഒരിക്കൽ കൂടി നിയമസഭയിലെത്തി. മറ്റ് ചെങ്ങളത്ത് രാമകൃഷ്ണപിള്ളയും KV കോരും പിന്നീട് നിയമസഭയിലേക്ക് വന്നിട്ടുണ്ട്.